വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ചുകൊണ്ട് സി പി എം കൗൺസിലർമാരും അജണ്ടയ്ക്ക് മറുപടി നൽകാൻ ഭരണപക്ഷം തയ്യാറാകുന്നില്ലെന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാരും കുന്നംകുളം നഗരസഭയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ചൊവ്വാഴ്ച നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് സംഭവം. കൗൺസിൽ യോഗത്തിൽ ബൈജു റോഡിൽ നിന്നും പോകുന്ന ഭാഗത്ത് സ്വകാര്യ വ്യക്തി തോട് തൂർത്ത് സ്വകാര്യ സ്ഥലമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർ ബിജു സി ബേബി ഉന്നയിച്ച ചോദ്യത്തിന് ചെയർപേഴ്സൺ കൃത്യമായ മറുപടി നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബിജു സി ബേബിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. സീറോ അവറിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടി പറയുന്നതിനിടെ ഹരിത കർമ്മസേനാംഗങ്ങളെ തോട്ടിപ്പണിക്കാർ എന്ന് വിളിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ നഗരസഭ സ്വീകരിച്ച നടപടി തെറ്റാണെന്നും ആരോപിച്ചുകൊണ്ട് ബി ജെ പി കൗൺസിലർമാർ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ചേംബറിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തി. അജണ്ട വായിക്കാൻ ക്ലർക്കിന് നിർദ്ദേശം നൽകിയതോടെ ബി ജെ പി കൗൺസിലർ അജണ്ട പിടിച്ചുവാങ്ങി വലിച്ചുകയറി. പ്രതിഷേധം ശക്തമായതോടെ ചെയർപേഴ്സൺ ബെല്ലടിച്ച് യോഗം അവസാനിപ്പിച്ചു. തുടർന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നാരോപിച്ചുകൊണ്ട് നഗരസഭയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. നിരന്തരം കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി എം കൗൺസിലർമാർ രംഗത്തെത്തി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷിന്റെ നേതൃത്വത്തിൽ സി പി എം കൗൺസിലർമാർ നഗരസഭയിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ, കൗൺസിലർമാരായ എ എസ് സുജീഷ്, സുനിൽകുമാർ, ആർ എം പി കൗൺസിലർ ബീന രവി, കോൺഗ്രസ് കൗൺസിലർ മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നിലപാടുകൾക്കെതിരാണ് ഞങ്ങൾ ഈ സമരം എടുത്തത്. ഇന്ന് വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വീടുകൾ വെക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടകൾ വരുമ്പോൾ, പാവപ്പെട്ട ആൾക്ക് കറണ്ട് കണക്ഷൻ ലഭിക്കുന്നുള്ള അജണ്ടകൾ വരുമ്പോൾ, പ്രധാനപ്പെട്ട റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ, കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ, ഇതിനെല്ലാം ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് കൗൺസിൽ ബഹളം വയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഈ കോൺഗ്രസും ബി ജെ പിയും കുന്നംകുളം പട്ടണത്തിലെ ശാപമാണ്. അവർ ശാപം പിടിച്ചവരാണ്. കോൺഗ്രസിന് എത്ര അടി കിട്ടിയെന്ന് പറയാം ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക്, ജനങ്ങളിൽ നിന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 പേരുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 7 ചുരുങ്ങി, 7 ചുരുങ്ങി. ഈ നഗരസഭ 50 വർഷക്കാലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്ന് 7 ചുരുങ്ങിയില്ലേ? എന്തുകൊണ്ടാണ്? അവരുടെ നിലപാടുകൾ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ 7 ചുരുങ്ങിയപ്പോൾ അവർക്ക് കൂട്ടുപിടിക്കണം, ആരെ? ബി ജെ പിയെ. അങ്ങനെ ബി ജെ പി കൂട്ടുപിടിച്ച് ഈ ഭരണസമിതിയെ നേരിടാമെന്നാണ് കോൺഗ്രസും ബി ജെ പിയും വിചാരിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഇത് കോൺഗ്രസിനെയും ബി ജെ പിയെയും എല്ലാം തന്നെ അവരുടെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം. അതിനെ തടയാമെന്ന മോഹമാണ് ബി ജെ പിക്കും കോൺഗ്രസുമെങ്കിൽ ആ വെള്ളം മാറ്റിവെച്ചോളെ എന്നാണ് പറയാനുള്ളത്.